ഇടുക്കിയിലെ അയ്യപ്പൻ കോവിൽ കൃഷിഭവൻ പരിധി പ്രദേശമായ പരപ്പിലാണ് യുവകർഷകനും ജൈവകൃഷി ഉപാസകനുമായ സുദർശനൻ. പച്ചക്കറിയും മലഞ്ചരക്കുകളായ ഏലം, കാപ്പി, ഇഞ്ചി എന്നിവയും നട്ടുവളർത്തി കൃഷിരംഗത്ത് ഒരു സാഹസിക പാത വെട്ടിത്തുറന്നത്. ചില്ലറ പച്ചക്കറി കൃഷിയുമായി തൃശൂരിൽ കഴിഞ്ഞുകൂടവേ ഒരു ഉൾവിളി പോലെ തന്നിലേക്ക് ആവാഹിച്ച ജൈവ കൃഷി എന്ന ആശയം മനസ്സിനെ കീഴടക്കിയത് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയായിരുന്നു. വിഷലിപ്തമായ പച്ചക്കറികളും മറ്റ് വാണിജ്യ വിളകളും നിരപരാധികളായ മനുഷ്യരുടെ ആരോഗ്യഹാനി വരുത്തുന്നതിനെതിരെയുള്ള സോഷ്യൽ മീഡിയയുടെ ശക്തമായ സമ്മർദ്ദമാണ് സുദർശനെ ഇടുക്കിയിലെ സീറോ ബജറ്റ് ജൈവ കൃഷിയിലേക്ക് ആകർഷിച്ചത്. മലയോര മണ്ണിന്റെ മണവും ഗുണവും ഇടുക്കിയിലെ തണുപ്പുള്ള കാലാവസ്ഥയും വല്ലാത്ത ലഹരിയായി മാറുകയും പരിസ്ഥിതി സൗഹാർദ്ദത്തിന് കോട്ടം തട്ടാതെ ജൈവ പച്ചക്കറി കൃഷിയുടെ ആരംഭം കുറിക്കുകയും ചെയ്തു. കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ 2 ഏക്കറോളം ഭൂമി പാട്ടത്തിനെടുത്ത് വൃക്ഷ ആയുർവേദ വിധിപ്രകാരവും ജൈവകൃഷി മാതൃകകളെ അവലംബിച്ചും സീറോ ബജറ്റിലൂടെ മുഖ്യവിളയായ ഏലവും പച്ചക്കറികളും മറ്റ് താങ്ങുവിളകളും നട്ടുവളർത്തി വലുതാക്കി. ക്രമേണ പച്ചക്കറികളിൽ നിന്ന് ഏലകൃഷിയിലേക്ക് പൂർണ്ണമായും കൂടുമറ്റം നടത്തുകയായിരുന്നു സുദർശനൻ. വൃക്ഷ ആയുർവേദത്തെ അവലംബിച്ചുകൊണ്ടുള്ള കൃഷിയുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച മേന്മയും ഗുണവും കൈവരുന്നു. ഇപ്പോൾ 4 ഏക്കറോളം സ്ഥലത്ത് സുദർശനൻ കൃഷി ചെയ്തു വരുന്നു. കുടുംബക്കാർ പാരമ്പര്യ കൃഷിക്കാരായിരുന്നു എങ്കിലും ഏലകൃഷിയിലേക്കുള്ള തന്റെ എടുത്തുചാട്ടവും കൃഷി അറിവുകളുടെ അഭാവവും മുൻപരിചയക്കുറവും ഇദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കൃഷിഭവന്റെ സമയോചിതമായ ഇടപെടലുകളിലൂടെ സുദർശന്റെ മുന്നോട്ടുള്ള കൃഷിയാത്രയ്ക്ക് കരുത്തും വീര്യവും പകരുകയാണ് ഉണ്ടായത്. വെറും ആത്മവിശ്വാസം മാത്രം കൈമുതലായുള്ള യാതൊരു ധനാഗമ മാർഗവുമില്ലാത്ത അവിവാഹിതനായിരുന്ന ഈ ചെറുപ്പക്കാരന് നാട്ടിലെ അറിയപ്പെടുന്ന ജൈവ കർഷകനാകാൻ കഴിഞ്ഞത് വിപുലമായ 3000-ത്തോളം വരുന്ന തന്റെ ഫേസ്ബുക്ക് സൗഹൃദങ്ങളും അയ്യപ്പൻകാവ് കൃഷിഭവനും ഇടുക്കി ആത്മയുമാണ്. കൃഷിയോടുള്ള അടക്കാനാവാത്ത അഭിനിവേശവും ആത്മാർത്ഥമായ കഠിനാധ്വാന ശീലവും സുദർശനെ ഒരു മുഴുവൻ സമയ കൃഷിക്കാരനായി മാറ്റുകയായിരുന്നു. കൃഷിക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും സ്വയമേ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ യുവാവ് വിളവെടുപ്പിന് മാത്രമേ തൊഴിലാളികളുടെ സഹായം തേടാറുള്ളൂ. ചരിവുള്ള പ്രദേശമായ പറമ്പിനെ മണ്ണ് സംരക്ഷണ ശാസ്ത്രീയ വശങ്ങൾ പ്രയോജനപ്പെടുത്തി കരിങ്കല്ലുകൾ അടുക്കിവെച്ച് കല്ല് കയ്യാലകൾ തീർത്തിരിക്കുന്നതുകൊണ്ട് മണ്ണൊലിപ്പും വെള്ളം കെട്ടിനിൽക്കലും ഒഴിവായി സദാ ഈർപ്പം നിലനിർത്താൻ കഴിയുന്നു. തട്ടുകളായി തിരിച്ച കൃഷിസ്ഥലം പ്രകൃതിക്ക് അനുയോജ്യമാകുന്നു. തണലുള്ള പ്രദേശമാണ് ഏലകൃഷിക്ക് അനുയോജ്യം എന്നതിനാൽ പ്ലാവ്, ശീമമുരുക്ക്, കമുക്, ശീമക്കൊന്ന എന്നിങ്ങനെയുള്ള മരങ്ങൾ തല ഉയർത്തി ഇടതൂർന്നു നിൽക്കുന്നത് കാണാം. പ്ലാവിൽ കാണുന്ന ചക്കകൾ സ്വയം പഴുത്ത് പാകമായി നിലത്ത് വീണ് അഴുകി മറ്റവശിഷ്ടങ്ങളോടൊത്ത് മണ്ണോട് ചേരുന്നതുകൊണ്ട് മണ്ണിന്റെ വളസമ്പത്തും നനവും വർദ്ധിക്കുന്നു. മാലിന്യം നിറഞ്ഞ മണ്ണിൽ നിന്നും സ്വയം ഉത്ഭവിക്കുന്ന മണ്ണിരകൾ മണ്ണിളക്കത്തിനും ഫലപുഷ്ടിക്കുമായി കൃഷിക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണയായി ഏലത്തൈകൾ നടുന്നത്. 1.5 അടി നീളത്തിലും വീതിയിലും ആഴത്തിലുമുള്ള കുഴികൾ കുഴിച്ച് അതിൽ ചാണകപൊടിയും വേപ്പിൻ പിണാക്കും മേൽവളമായി കലർത്തുന്നു.
ഞെള്ളാനി വർഗത്തിൽപ്പെട്ട മേൽത്തരം ഏലച്ചെടികളാണ് കൂടുതലും നട്ടുവളർത്തുന്നത്. സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഏലച്ചെടികളുടെ ശുശ്രൂഷകളും പരിപാലന മുറകളും കർഷകൻ ഏറെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട്. മഴക്കുറവ് ഏലകർഷകനെ ഏറെ വലയ്ക്കാറുണ്ടെങ്കിലും ജലദൗർലഭ്യം പരപ്പ് പ്രദേശത്ത് അധികം അനുഭവപ്പെടാറില്ല. പെരിയാറിന്റെ സാമീപ്യം, കൃഷിയിടത്തിന് മോട്ടോർ മുഖാന്തിരം ആവശ്യമുള്ള ജലം ഹോസ് വഴി പമ്പ് ചെയ്യുന്നു. പറമ്പിലുള്ള മാലിന്യങ്ങളും ചപ്പുചവറുകളും പുതയായി ചെടിച്ചുവടുകളിൽ നിക്ഷേപിക്കുന്നതിനോടൊപ്പം കോരി നനയും ഹോസ് നനയും ഇടയ്ക്കിടയ്ക്ക് നൽകാറുള്ളതുകൊണ്ട് മണ്ണിലെ ഈർപ്പം മങ്ങാതെ നിൽക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രയോജനം പ്രാവർത്തികമാക്കുകയാണ് ഇവിടെ. ഏലച്ചെടികളുടെ നടീലിന് ശേഷം വളപ്രയോഗം പല ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നു. മണ്ണ് അധികം ഇളകാതെ വളങ്ങൾ ലായനി രൂപത്തിൽ ചെടിയുടെ ഇലയിലും ചുവട്ടിലും തളിക്കുന്നു. കൃഷിശാസ്ത്രജ്ഞരുടെ നിർദ്ദേശങ്ങളെ അവലംബമാക്കി ജൈവവളക്കൂട്ടുകൾ സ്വന്തമായി നിർമ്മിക്കുന്നു. ഇതിലേക്കായി ധാരാളം പച്ചിലകളും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഉപയോഗിക്കുന്നു. കൂടാതെ പഞ്ചഗവ്യം, ഫിഷ് അമിനോ ആസിഡ്, ഗോമൂത്ര മിശ്രിതം ചെടികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. മണ്ണിനെയും വിളകളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള രോഗകീട നിയന്ത്രണ മാർഗങ്ങൾക്കായി പ്രധാനമായും ജീവാണുക്കളെയാണ് അവലംബിച്ചു വരുന്നത്. ജൈവകൃഷി ചെയ്യുന്നിടത്ത് രോഗകീടബാധകളുടെ ശല്യം കൂടുതലാണ്. ഇതിന് പ്രതിവിധിയായുള്ള ജൈവ മരുന്നുകൾ കർഷകൻ നേരിട്ട് തന്നെ ഉണ്ടാക്കി സ്പ്രേ ചെയ്യുന്നു. തണ്ടുതുരപ്പൻ, വേരുപുഴു, ഇലപ്പേൻ, കായ്തുരപ്പൻ, ശൽക്കീടങ്ങൾ തുടങ്ങിയവ ഏലച്ചെടിയുടെ ഭീഷണിയാണ്. ഇവയുടെ നിയന്ത്രണത്തിനായി മാലിമുളക്, ഗോമൂത്ര മിശ്രിതം, വേപ്പെണ്ണ മിശ്രിതം, കിരിയാത്ത് കഷായം, മറ്റ് സസ്യാധിഷ്ഠിത കീടനാശിനി മിശ്രിതങ്ങളും ഉപയോഗിച്ചു വരുന്നു. കായലും ശരത്തിലുമുണ്ടാകുന്ന ട്രിപ്സ് കുമിൽ രോഗങ്ങൾ വിളവിന്റെ വിലയെ താഴ്ത്തുന്നു. ട്രിപ്സിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റിയ ജൈവ കുമിൽ കീടനാശിനികൾ സുലഭമായി പ്രയോഗിക്കാവുന്നതാണ്. രോഗപ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികളുടെ കൂട്ടത്തിൽ വേപ്പ് കലർന്ന പുകയില കഷായവും വെളുത്തുള്ളിയും വേപ്പെണ്ണ കലർത്തിയ മിശ്രിതവും സാധാരണ കർഷകന്റെ ചെലവ് ചുരുക്കുന്നു. ഇതിനെയാണ് ചൊറി എന്ന് പറഞ്ഞ് നമ്മൾ ഇതുപോലെ വിഷം അടിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇത് ചൊറിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ. അത് ഈ ഉറുമ്പുള്ളത് കൊണ്ടാണ് ഈ ചൊറി ഇത്രയും കുറവ് കാണുന്നത്. ഇത് കാ മുഴുവനായിട്ടാണ് ബാധിച്ച് നിൽക്കേണ്ടത്. ഇതൊരു ഒരു ഇതിൻ്റെ ഒരു 0.1% മാത്രമേ ഉള്ളൂ ഇപ്പം കാണുന്ന കായലെ ചൊറി. ഇതിനാണ് ഇത്രയ്ക്കധികം മരുന്ന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ പറമ്പിൽ ഇത്രത്താളി അധികം ഈ ഉറുമ്പുള്ളത് കൊണ്ട് നമ്മുടെ പറമ്പിൽ ഈ ചൊറി ഇല്ലാതെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം ഉറുമ്പുകൾ, അതായത് നീര് എന്ന് പറയും നമ്മുടെ നാട്ടിൽ പുളിയുറുമ്പ് എന്നാണ് പറയുന്നത്, ഈ പുളിയുറുമ്പുള്ളതുകൊണ്ടാണ് ഈ ഏലക്കായിൽ വരുന്ന ചൊറി അഥവാ ത്രിപ്സ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതിരിക്കുന്നത്. ഇതിനെ നമ്മൾ കൂട്ടാനായിട്ട് എല്ല് കെട്ടി തൂക്കിയിട്ടിട്ടും
മൃഗങ്ങളുടെ ചോര ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ ഏലക്കായ്ക്ക് ഓൾമോസ്റ്റ് 90% ചൊറി എന്ന് പറയുന്ന സംഭവം ഇല്ലാന്ന് തന്നെ. ഇത് മുരിങ്ങയാണ്, ഇത് വാട്ട രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പുളിപ്പിച്ച് ഒരു പിടി ഉപ്പും വാളംപുളിയും കൂടെ ചേർത്ത് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെടികൾക്കുണ്ടാവുന്ന വാട്ട രോഗങ്ങൾ ചെടികളെ വളരെ പൂർണ്ണമായിട്ടും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ഏലച്ചെടികൾ പൂവിട്ട് തുടങ്ങുന്നതോടെ തേനീച്ചകൾ പരാഗണത്തിനായി വന്നെത്തുന്നു. കോളാമ്പി പോലുള്ള വെളുത്ത പൂവിനുള്ളിൽ കാണുന്ന ചുവന്ന വരകൾ അതിമനോഹരമായ കാഴ്ചകളാണ്. നേരിയ സുഗന്ധം വിതറുന്ന ഈ പൂക്കളിൽ തേനീച്ചകൾ വളരെ നേരം ചെലവഴിക്കുന്നു. നമ്മുടെ ഇതാണ് ശരം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് കൊത്തായിട്ട് മാറും. ഇതിലാണ് കായുണ്ടാവുന്നത്. ഇതാണ് പൂവിരിഞ്ഞ് നിൽക്കുന്നത്. ഇതിലാണ് കായുണ്ടായി വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരം കഴിഞ്ഞ വർഷം ഉണ്ടായ ശരമായിരുന്നു. അതിൽ ഇപ്പം ഈ വർഷം പുതുതായിട്ട് ഈ കൊത്തു വരികയും ഈ കൊത്തു വരികയും ഈ കൊത്തു വരികയും ചെയ്തു. ഇനി ഇതിനകത്ത് കാ പിടിക്കും. രാസകൃഷിയിൽ ഇത്തരം ഒരു സംവിധാനം ഉണ്ടാവാനായിട്ട് യാതൊരു സാധ്യതയും വളരെ അപൂർവമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിവിടെ നിൽക്കുമ്പോൾ വീണ്ടും ഒരു കാ കിട്ടുകയും ഈ വർഷം അതിനകത്തു നിന്ന് തന്നെ പുതിയൊരു ശരം പൊട്ടിമുളയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ രാസകൃഷിയും ജൈവകൃഷിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തൈ നട്ട് 2 വർഷം തികയുമ്പോൾ ഏലക്കായകൾ വിളവെടുപ്പിന് തയ്യാറാകുന്നു. പച്ച പളങ്കുപോലുള്ള കായകൾ മിഴിവോടെ തുടിച്ച് തിളങ്ങി വിലസുന്നു. ജൂലൈ മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കുന്നതോടെ കൂടുതൽ തൊഴിലാളികളെ വേണ്ടിവരുന്നു. 30 ദിവസത്തിലൊരിക്കൽ 6-7 പ്രാവശ്യം വിളവെടുക്കാവുന്നതാണ്. നിലവിൽ 120-150 കിലോഗ്രാം വരെ വിളവ് ലഭിക്കുന്ന കർഷകന് കിലോഗ്രാമിന് 3000 രൂപ വരെ വിലയും കിട്ടുന്നു. നമ്മുടെ കാടമാണെങ്കിലും കുരുമുളകാണെങ്കിലും ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളുടെ മാർക്കറ്റിംഗ് ഒരു 3500 ഫ്രണ്ട്സുകളുണ്ട്. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫ്രണ്ട്സുകളുണ്ട്. അതിൽ നല്ലത് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലൂടെയാണ് ഇപ്പം നമ്മൾക്ക് കാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾക്ക് ഈ പ്രാവശ്യം ഒരു 110 കിലോ ഉണക്കക്കായാണ് നമ്മൾക്ക് ഏലമായിട്ട് കിട്ടിയത്. ഒരു 60 കിലോ കുരുമുളകുണ്ട്, പിന്നെ കോഫിയുണ്ട്, അത് ചെറിയൊരളവാണ്. പിന്നെ ടർമറിക് പൗഡറുണ്ട്. ഇതൊക്കെ ഇപ്പം ഈ രീതിയിൽ തന്നെയാണ് ഇപ്പം നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പം പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് വരുന്നത്. ഇപ്പോൾ പിന്നെ ചെന്നൈ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു വഴിയിലാണ് നിൽക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നവർ മറ്റുള്ള ആളുകളോട് പറയുന്നുണ്ട് നല്ലതാണ്, നല്ല ഗുണമുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ വിലയ്ക്ക് അതിൽ എത്തിക്കപ്പെടാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സർട്ടിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഓർഗാനിക് ഷോപ്പുകളിലേക്ക് കൊടുക്കാം. പിന്നെ തൃശ്ശൂർ 2 ഷോപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ പ്രോഡക്റ്റുകൾ. കൂടുതലായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നമ്മളൊരു NGO ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആകും നമ്മുടെ മാർക്കറ്റിംഗ്. പിന്നെ അതുപോലെ തന്നെ കൃഷി നല്ല ലാഭകരമാവുന്ന ഒരു വഴിയിലേക്കാണ് ഇനി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിളവെടുത്ത ഏലക്കായകളെ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഡ്രയറിലേക്ക് മാറ്റി നന്നായി ഉണക്കിയെടുക്കുന്നു. അതിനുശേഷം പാകമായ കായകളെ പോളിഷിംഗ് മെഷീനിൽ ഇട്ട് പോളിഷ് ചെയ്തെടുക്കുന്നു. ഇത്തരത്തിൽ 150 ഇനങ്ങളെ ഡ്രയറിൽ നിക്ഷേപിച്ച് പാകപ്പെടുത്തിയെടുക്കാം. പിന്നീട്
കായ്കളുടെ ഗുണനിലവാരമനുസരിച്ച് ഗ്രേഡിംഗ് നടത്തുകയും പാക്കിങ്ങിനായി ചാക്കുകളിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഏലം കൂടാതെ താങ്ങുവിളയായി കാപ്പി, കുരുമുളക്, ഇഞ്ചി തുടങ്ങിയവയും ലാഭകരമായി കൃഷി ചെയ്യുന്നു. ഡിസംബർ ജനുവരിയിൽ വിളവെടുക്കൽ പ്രതീക്ഷിക്കുന്ന കരിമുടി ഇനത്തിൽപ്പെട്ട കുരുമുളക് പുതുമഴക്കാലത്ത് തിരിയിട്ട് തുടങ്ങുന്നു. സുദർശനൻ വിൽക്കുന്ന എല്ലാത്തരം വിളകൾക്കും കൂടുതൽ വില ലഭിക്കുന്നത് കർഷകന് ആശ്വാസം പകരുന്നു. പൂർണ്ണമായും ഓർഗാനിക് ഫാമിംഗ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാടം 1.5 ഏക്കർ, നമ്മുടെ ഈ സ്ഥലത്ത് 1.5 ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായും ജൈവ രീതിയിൽ ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും സീറോ ബഡ്ജറ്റിംഗ് രീതി പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് ഏലം കൃഷി ചെയ്യാണ് അദ്ദേഹം. കൂടാതെ ഒരു ജൈവ കർഷക ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അത് നമ്മുടെ ആത്മയുടെ കീഴിൽ കൊണ്ടുവരികയും വെസ്റ്റേൺ നാച്ചുറൽ സ്പൈസസ് ഗ്രൂപ്പ് എന്ന പേരിലുള്ള NGO നമ്മുടെ കീഴിൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു ഡിസ്ട്രിക്ട് സ്പെസിഫിക് ആക്ടിവിറ്റി എന്ന കമ്പോണൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 200,000 രൂപ കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാടവും മറ്റ് പെപ്പർ, ജിഞ്ചർ തുടങ്ങിയ സ്പൈസസ് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് സ്പെസിഫിക് ആക്ടിവിറ്റി എന്ന പരിധിയിൽ ഉൾപ്പെടുത്തി ഡ്രൈയിംഗ് ആൻഡ് പാക്കിംഗ് യൂണിറ്റ് നിർമ്മിക്കുന്നതിനുള്ള ധനസഹായം സുദർശന് ലഭ്യമാക്കാൻ ആത്മ ഇടുക്കിക്ക് കഴിഞ്ഞു. നേരിട്ട് കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന കുരുമുളക്, കാപ്പിപ്പൊടി, തേയിലപ്പൊടി, ഉണക്ക ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഏലം തുടങ്ങിയ ജൈവ ഉൽപ്പന്നങ്ങൾ ശുദ്ധീകരിച്ച് പാക്ക് ചെയ്ത് ഓൺലൈൻ ട്രേഡിംഗും ആഭ്യന്തര വിപണി മുഖാന്തരവും കച്ചവടം നടത്തുന്നു. ഇതിലേക്കായി വെസ്റ്റേൺ ഗാട്ട്സ് നാഷണൽ സ്പീഷീസ് എന്ന പേരിൽ ബ്രാൻഡിംഗും തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണവും പ്രകൃതി സഹവാസവും കണക്കിലെടുത്ത് സുദർശന് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയുടെ മണ്ണിലർപ്പിച്ച മനസ്സും ജൈവകൃഷി ചെയ്യും നെഞ്ചിലേറ്റിയ നിയോഗവുമായി പെരിയാർ പുഴയൂരത്ത് അണ്ണു നട്ടിരിക്കുകയാണ് ഒരു യുവ കർഷകൻ. പ്രതീക്ഷകളുമായി
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उधार लिया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता। നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണത്തിന് ജൈവ പച്ചക്കറി ലഭ്യതയ്ക്കായി ഓണത്തിന് ഒരു മുറ പച്ചക്കറി പദ്ധതി. വിദ്യാർത്ഥികൾക്ക് കാർഷിക ലേഖന രചനാ മത്സരം. കിഴങ്ങ് വർഗവിള വ്യാപനത്തിന് ധനസഹായം. വരുന്ന ഓണക്കാലത്ത് ജൈവ പച്ചക്കറി ലഭ്യത ഉറപ്പാക്കുന്നതിന് പച്ചക്കറി വികസന പദ്ധതി പ്രകാരം ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതി കൃഷിവകുപ്പ് നടപ്പിലാക്കുന്നു. ഇതിനായി വിത്ത് പാക്കറ്റുകൾ, പച്ചക്കറി തൈകൾ, നട്ടുപിടിപ്പിച്ച ഗ്രോ ബാഗുകൾ, പച്ചക്കറി തൈകൾ എന്നിവ നൽകും. 57 ലക്ഷം പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ, പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിച്ച 37,000 ഗ്രോ ബാഗ് യൂണിറ്റുകളും ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി പ്രകാരം വിതരണം ചെയ്യും. മുൻവർഷങ്ങളിൽ നൽകിയ 75,000 ഗ്രോ ബാഗ് യൂണിറ്റുകളിൽ വീണ്ടും കൃഷി ചെയ്യാനായി വിത്ത്, തൈകൾ, മറ്റ് ഉൽപാദന ഉപാധികൾ എന്നിവയും നൽകും. ത്രിതല പഞ്ചായത്തുകൾ, ജനപ്രതിനിധികൾ, കൃഷി ഉദ്യോഗസ്ഥർ, കാർഷിക കർമ്മസേന, അഗ്രോ സർവീസ് സെന്റർ, BFPCK എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ബോർഡും സ്വദേശി ഗ്രാമവികസന കേന്ദ്രവും സംയുക്തമായി തിരുവനന്തപുരത്തെ കേശവദാസപുരം കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ ചക്ക ഉൽപ്പന്ന നിർമ്മാണത്തിലും പഴവർഗ സംസ്കരണത്തിലും പരിശീലനം നൽകുന്നു. ഈ മാസം 21 മുതൽ 23 വരെയാണ് പരിശീലനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9447040831, 9495268026. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്ന കേരള കർഷകൻ മാസിക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ലേഖന രചനാ മത്സരം നടത്തുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ലേഖന രചനയ്ക്കായി നൽകുക. മേഖലാതലം, സംസ്ഥാനതലം എന്നീ രണ്ട് ഘട്ടങ്ങളിലൂടെയുള്ള തത്സമയ മത്സരങ്ങളിൽ നിന്നായിരിക്കും വിജയികളെ കണ്ടെത്തുക. ഒന്നാം സമ്മാനം 5,000 രൂപയും 2-3 സ്ഥാനങ്ങൾ ലഭിക്കുന്നവർക്ക് യഥാക്രമം 3,000 രൂപയും 2,000 രൂപയും നൽകും. കൂടാതെ 1,000 രൂപ വീതം 10 പേർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ജൂലൈ 31 അതാത് സ്കൂളിന്റെ ഇമെയിൽ മുഖാന്തരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഹെഡ് ഓഫീസിലേക്ക് editkkfib@gmail.com എന്ന ഇമെയിലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0471231358, 0471231818. ഇമെയിൽ വിലാസം editokkfib@gmail.com. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 21 മുതൽ 23 വരെ ഇറച്ചിക്കോഴി വളർത്തലിലും 27-28 തീയതികളിൽ ആട് വളർത്തലിലും പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0479245778. കിഴങ്ങ് വർഗ വിളകളുടെ കൃഷി വ്യാപനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു. ഗുണമേന്മയുള്ള കിഴങ്ങ് വിത്തിനങ്ങൾ കിഴങ്ങ് വർഗ വിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 20 വിത്ത് ഗ്രാമങ്ങൾക്ക് നൽകും. വിത്ത് ഗ്രാമങ്ങളിലൂടെ കിഴങ്ങ് വർഗ വിളകളുടെ വംശവർദ്ധനവ് നടത്തി കർഷകർക്ക് നൽകും. വിത്ത് ഗ്രാമങ്ങൾക്ക് 15,000 രൂപ ധനസഹായം നൽകും. പാലക്കാട്, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലെ ആദിവാസി മേഖലകളിൽ 125 ഹെക്ടറിൽ കിഴങ്ങ് വിത്ത് ഗ്രാമങ്ങൾ തുടങ്ങാൻ ഹെക്ടറിന് 20,000 രൂപ വീതം ധനസഹായം നൽകും. കിഴങ്ങ് വർഗവിള കൃഷി വ്യാപന പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് അതാതിരങ്ങളിലെ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 22-23 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 0471273918.
എറണാകുളം ജില്ലയിൽ കരനെൽ കൃഷി 100 ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹെക്ടർ ഒന്നിന് 13,600 രൂപ വീതം കൃഷിവകുപ്പ് സബ്സിഡി നൽകുന്നു. താൽപര്യമുള്ള കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടുക. സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം കൃഷിവകുപ്പ് പോളിഹൌസ് സ്ഥാപിക്കാൻ ധനസഹായം നൽകുന്നു. 10 ചതുരശ്ര മീറ്റർ 20 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള മിനി പോളിഹൌസുകൾ നിർമ്മിക്കാൻ യഥാക്രമം 45,000 രൂപ 60,000 രൂപ എന്ന തോതിൽ ധനസഹായം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കൃഷിഭവനുകളുമായി കർഷകർ ബന്ധപ്പെടേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,600 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂർ 12,500 രൂപ, കൊപ്ര കൊച്ചി 8,475 രൂപ, കോഴിക്കോട് 9,150 രൂപ, തൃശൂർ 8,435 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 48,600 രൂപ, ഗാർബിൾഡ് 50,600 രൂപ. ചുക്ക മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ സേലം 8,400 രൂപ, ഈറോഡ് 8,700 രൂപ, അടയ്ക്ക 20,000-21,000 മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 12,600 രൂപ, കൊപ്ര 8,475 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,500 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 48,600 രൂപ, ഗാർബിൾഡ് 50,600 രൂപ. ചുക്ക മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 20,000-21,000 മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-170 മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 300-340 മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 450-550 മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 670 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ, ഒട്ടുപാൽ 8,200 രൂപ, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. തെളിഞ്ഞ കാലാവസ്ഥ, നാളികേര വിളവെടുപ്പും കൊപ്ര സംസ്കരണവും വീണ്ടും സജീവമാക്കി. സംസ്ഥാനത്ത് കൊപ്രയുടെ ലഭ്യത ഉയരുമെന്ന വിലയിരുത്തലുകൾ മലബാർ മേഖലയിലും കൊച്ചിയിലും വെളിച്ചെണ്ണ വിലയെ ബാധിച്ചു. എണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് കുറവാണ്. കാർഷിക മേഖലകളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള കുരുമുളക് വരവ് ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ പതിവിലും ചുരുങ്ങിയെങ്കിലും നിരക്ക് ഉയർത്താൻ ഉത്തരേന്ത്യക്കാർ താൽപര്യം കാണിച്ചില്ല. ഗാർബിൾഡ് മുളക് കിലോയ്ക്ക് 506 രൂപയാണ്. സംസ്ഥാനത്ത് റബ്ബർ വില സ്റ്റെഡി നിലവാരത്തിൽ നീങ്ങി. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും രംഗത്തുണ്ടെങ്കിലും നിരക്കുയർത്താതെ ഷീറ്റും ലാറ്റക്സും അവർ ശേഖരിച്ചു. മുഖ്യ വിപണികളിൽ ചരക്കുക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. കണ്ണൂർ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.1, 25.2, കൊച്ചി 32.8, 25.2, ആലപ്പുഴ 32.2, 24.8, പുനലൂർ 34.5, 25, തിരുവനന്തപുരം 33.1, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.